നമ്മുടെ സാഹിത്യ മേഖലയിൽ സുദീർഘകാലം പ്രവർത്തിച്ചു വരുന്ന ഒരു എഴുത്തുകാരനാണ് പി ഐ ശങ്കരനാരായണൻ. അങ്ങേയറ്റം ത്യാഗമനസ്ഥിതിയോടെ സാഹിത്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഈ വാർദ്ധക്യകാലത്തും അദ്ദേഹം തുടരുകയാണ്. അങ്ങേയറ്റം ത്യാഗ ബുദ്ധിയോടുകൂടി സമൂഹ നന്മയെ കരുതി മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഉന്നമനത്തിനായി അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ നിരന്തരമായി നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഈ അടുത്ത ദിവസം പി ഐ ശങ്കരനാരായണൻ എഴുതിയ ബാലസാഹിത്യം നെല്ലും പതിരും എന്നൊരു പുസ്തകം എൻ്റെ കയ്യിൽ എത്തിച്ചേർന്നു. നവമന ബാലവികാസ കേന്ദ്രം കൊച്ചിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പി ഐ ശങ്കരനാരായണനെ പോലുള്ള എഴുത്തുകാർ തീർച്ചയായും നമ്മുടെ സാഹിത്യ മണ്ഡലത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒട്ടനേകം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 100-ലധികം ബാലസാഹിത്യ കൃതികൾ അദ്ദേഹം ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചു. മുതിർന്ന വായനക്കാർക്കായി 20-ലേറെ കനപ്പെട്ട കൃതികൾ, അതോടൊപ്പം തന്നെ അങ്ങേയറ്റം നർമ്മഭരിതങ്ങളായ നിരവധി കവിതകൾ ഒക്കെ രചിച്ചിട്ടുണ്ട്. മലയാള ഭാഷയെ പുതിയ തലമുറയുടെ ഉള്ളിലേക്ക് എത്തിക്കുക, ഭാരതീയ സംസ്കൃതിയുടെ വെളിച്ചം നമ്മുടെ ബാലികാബാലന്മാരിലേക്ക് എത്തിക്കുക, ഇത്തരം സദുദ്ദേശങ്ങളോടെയാണ് അദ്ദേഹം എപ്പോഴും സാഹിത്യമേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, സുഭാഷിതങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഊർജകേന്ദ്രമായ ആധ്യാത്മികതയുടെ ശരിയായ പ്രസരണം, ഇവയൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ നല്ല ശീലങ്ങൾ, നല്ല ചിന്തകൾ നട്ടു നനച്ച് വളർത്തുക എന്ന ചിന്തയോടെയാണ് ഇന്നും പി ഐ ശങ്കരനാരായണൻ പ്രവർത്തിച്ചു വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികൾ വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ബാലകഥകൾ, കടങ്കഥകൾ, ബാലകവിതകൾ, നല്ല ജീവചരിത്രങ്ങൾ, ആധ്യാത്മിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധിയായ പുസ്തകങ്ങൾ, അതോടൊപ്പം തന്നെ നല്ല പരിഭാഷകൾ, മുതിർന്നവർക്ക് വായിക്കുവാനാവശ്യമായ നിരവധി ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ഇത്രയും വിപുലമായി ഇത്രയും സേവന മനസ്ഥിതിയോടുകൂടി പ്രവർത്തിക്കുന്നവർ വളരെ അപൂർവമാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ 4 പതിറ്റാണ്ടായി ബാലസാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമ്പുടമാണ് ബാലസാഹിത്യം നെല്ലും പതിരും എന്ന ഈ പുസ്തകം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വളരെ കൃത്യമായി വിചാരണ ചെയ്യുകയും അവിടെ കാലങ്ങളായി നടന്നു വരുന്ന അഴിമതി തുറന്നു കാട്ടുകയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വളരെ കൃത്യമായി ചോദ്യം ചെയ്തും മുന്നേറുന്ന ലേഖനം നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു വലിയ വിവാദമായി കത്തിപ്പടരുകയുണ്ടായി. സാധാരണ വിവാദങ്ങൾ കത്തി അമർന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ സദുദ്ദേശത്തോടെ പി ഐ ശങ്കരനാരായണൻ എഴുതിയ ലേഖനം പലരെയും ചൊടിപ്പിച്ചെങ്കിലും അത് അഭികാമ്യമായ നിരവധി മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഖണ്ഡന വിമർശനത്തിൻ്റെ തീക്ഷ്ണതയുള്ള നല്ല സാംസ്കാരിക വിമർശന സംബന്ധിയായ ലേഖനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതോടൊപ്പം തന്നെ കുമാരനാശാൻ്റെ ബാലസാഹിത്യ കൃതിയെക്കുറിച്ചുള്ള അവലോകനം, കുഞ്ഞുണ്ണി മാഷിലേക്കും പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ ചെങ്കോലും മരവുരിയും പോലുള്ള ബാലസാഹിത്യ കൃതികളെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് വികസിച്ച് മുന്നോട്ട് പോവുകയാണ്. സാധാരണ പലരും ബാലസാഹിത്യത്തെ ഒരു ബാലിശമായ ഒരു സാഹിത്യ മേഖലയായിട്ടാണ് നോക്കിക്കാണുന്നത്, വലിയ ഗൗരവമൊന്നും കൊടുക്കേണ്ടാത്ത ഒരു മേഖലയായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് എണ്ണമറ്റ കൃതികളുണ്ടാകുന്നു, അവയിലേറെയും പതിരുകളാണ് എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി പി ഐ ശങ്കരനാരായണൻ തൻ്റെ ഈ പുസ്തകത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് നെല്ല്,
ഏതാണ് പതിര് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ബാലസാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ബാലമാസികകളെക്കുറിച്ചുള്ള ആ പഠനം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണ സ്വഭാവമുള്ള ഒരു പഠനമായിട്ട് ഞാൻ കണക്കാക്കുക. അതോടൊപ്പം തന്നെ ബാലസാഹിത്യം എങ്ങനെയാണ് നമ്മുടെ ഭാഷാ പോഷണത്തിന് സഹായകരമാകുന്നത്, എങ്ങനെയാണ് ഭാഷാ വൈകല്യങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത്, ഈ ബാലസാഹിത്യ രചനകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രസാധകരും പ്രസിദ്ധീകരിക്കുമ്പോൾ പത്രാധിപന്മാരും ഏതൊക്കെ വിധത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം, സർക്കാർ തലത്തിൽ എത്തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാവണം, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം നമ്മുടെ ബാലസാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷകർക്ക് കൂടുതൽ ആശയങ്ങൾ വികസിപ്പിക്കുവാൻ സഹായകരമായ പുസ്തകമായിട്ട് മാറുകയാണ് ബഷീറിൻ്റെ ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള വിശകലനം. അതോടൊപ്പം തന്നെ നമ്മൾ ഏറെ ആദരവോടെ കാണേണ്ട മാലി മാധവൻ നായർ എന്ന വലിയ ബാലസാഹിത്യകാരൻ്റെ പ്രവർത്തനം ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഇരേമന്തമ്പിയാണ് ഓമനത്തിങ്കൾ കിടാവ് എന്ന താരാട്ടുപാട്ട് രചിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ചട്ടമ്പിസ്വാമികൾ പിള്ളത്താലുവലിപ്പ് എന്നൊരു താരാട്ടുപാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ രൂപപ്പെടേണ്ടതാണ്, ഇത്തരം വിഷയങ്ങളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങേയറ്റം പ്രതിഭാ ദരിദ്രരായിട്ടുള്ളവർ എന്തെങ്കിലുമൊക്കെ നാല് വരി കുത്തി കുറിക്കുന്നതല്ല ബാലസാഹിത്യം. അത് വളരെ ഗൗരവമായ ഒരു സാംസ്കാരിക പ്രക്രിയയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ ബാലസാഹിത്യ മേഖലകളെ സമഗ്രമായി വിലയിരുത്തുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും ഈ സുദീർഘകാലത്തെ ഈ മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ ഒരു കരുത്ത് അത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഗുണമാണ്. അതോടൊപ്പം തന്നെ സത്യസന്ധമായി അഭിപ്രായധീരതയോടെ ആർജവത്തോടെ അദ്ദേഹം ഈ വിഷയങ്ങളെ നോക്കിക്കാണും. അത് പലരുടെയും പള്ളിയുറക്കങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അവർക്കൊക്കെ ലഭിച്ച വലിയ വിമർശനങ്ങൾ അവർ ഉൾക്കൊള്ളുമോ എന്നറിയില്ല. എന്തായാലും ബാലസാഹിത്യം നെല്ലും പതിരും എന്ന പുസ്തകത്തിലൂടെ പി ഐ ശങ്കരനാരായണൻ നെല്ലിനെ നമ്മൾ ബഹുമാനത്തോടെ കാണണമെന്നും പതിരിനെ നമ്മൾ ദൂരത്തേക്ക് എറിയണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എടശ്ശേരി പറഞ്ഞതുപോലെ, പൊട്ടി പുറത്ത് ശീപോതി അകത്ത്. അതാണ് പി ഐ ശങ്കരനാരായണൻ നിർവഹിക്കുന്ന പ്രവർത്തനം. തീർച്ചയായും നമ്മുടെ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും ബാല സംസ്കാര കേന്ദ്രങ്ങളടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങളുമൊക്കെ ബാലഗോകുലമടക്കം ഈ എഴുത്തുകാരൻ്റെ പ്രവർത്തനങ്ങളെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ തിരിച്ചറിഞ്ഞ് ആദരിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായസ്സും നേരുകയാണ് ഈ പുസ്തകം. എല്ലാവരും വായിക്കുക. നമസ്കാരം.